കോടതിയിൽ വാദിയായോ പ്രതിയായോ കേസ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ കോർട്ട് പ്രൊസീഡിങ്സ് കാണുമ്പോഴോ അവിടെ എന്താണ് ശരിക്ക് സംഭവിക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? എങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. പലരും ചോദിക്കാറുണ്ട് നമുക്ക് സ്വന്തമായി കേസ് നടത്താമോ എന്ന്. തീർച്ചയായും അവരവരുടെ കേസ് സ്വന്തമായി നടത്താവുന്നതാണ്. എന്നാൽ ശാസ്ത്രീയമായി കേസ് നടത്തുന്നതിനുള്ള രീതിശാസ്ത്രം അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. 18 അടവും പഠിച്ച വക്കീലന്മാർ പോലും കാലിടറി വീഴുന്ന സ്ഥലത്ത് സ്വന്തമായി കേസ് നടത്തണമെങ്കിൽ തികഞ്ഞ ആത്മവിശ്വാസം ആവശ്യമുണ്ട്. കോടതി നടപടിക്രമങ്ങൾ വളരെ സങ്കീർണവും വ്യവസ്ഥാപിതവുമാണ്. പ്രാദേശികമായ ചില കീഴ്വഴക്കങ്ങളും ഉണ്ട്. സങ്കീർണമായ ഈ കോർട്ട് പ്രൊസീഡിംഗ്സ് ലഘുവായി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ട് ഓർ പ്രസന്റേഷൻ ഓഫ് കംപ്ലൈന്റ്, അഡ്മിഷൻ, അപ്പിയറൻസ്, പ്ലീഡിംഗ്സ്, സ്റ്റെപ്സ് എവിഡൻസ്, എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്സസ്, ഹിയറിംഗ് ആൻഡ് ഫൈനലി ദ ഓർഡർ. ഇവയാണ് കോർട്ട് പ്രൊസീഡിംഗ്സ്. കംപ്ലൈന്റ് അല്ലെങ്കിൽ അന്യായം ഫയൽ ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യുകയും അതിനെ ഒരു അഫിഡവിറ്റ് വെച്ച് സപ്പോർട്ട് ചെയ്യുകയും വേണം. കംപ്ലൈന്റിനൊപ്പം തെളിവിനായി കൊടുക്കുന്ന രേഖകൾ ക്രമപ്രകാരം അടുക്കി നമ്പരിട്ട് ഇൻഡെക്സിൽ ചേർക്കണം. കംപ്ലൈന്റിന്റെ ആവശ്യമായ എത്ര എണ്ണം കോപ്പികൾ തയ്യാറാക്കണം. എതിർകക്ഷികൾക്കും കോപ്പി വേണം എന്നർത്ഥം. അവ ശരിയായി ഡോക്കറ്റ് ഇട്ട് രജിസ്ട്രിയിൽ ഫയൽ ചെയ്യണം. കേസ് നടത്താനുള്ള ചെലവുകൾ കൂടി കോടതിയിൽ നൽകണം. അത്തരം ചെലവുകൾ പിന്നീട് എതിർകക്ഷിയിൽ നിന്നും ഈടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ അന്യായം കോടതിയിൽ വരുന്ന ദിവസം റോൾ കോളിൽ ഷെഡ്യൂൾ ചെയ്ത് നോട്ടിഫൈ ചെയ്തിരിക്കും. പരാതിക്കാരൻ കോടതിയിൽ ഹാജരുണ്ടായിരിക്കണം. നേരിട്ടോ വക്കീൽ മുഖാന്തരമോ കോടതിയിൽ ഹാജരാകാവുന്നതാണ്. ആദ്യ ദിവസം കോടതി പ്രിലിമിനറി എൻക്വയറിയാണ് നടത്തുക. ഇതിൽ ആ കേസെടുക്കാനുള്ള കോടതിയുടെ അധികാരം, കേസിനാസ്പദമായ സംഭവത്തിന് കാലഹരണദോഷം വന്നിട്ടുണ്ടോ എന്നത്, കേസിലെ കക്ഷി ആരെല്ലാമാണ് എന്നത്, മൈനറോ അതുപോലുള്ളവരോ കേസിൽ കക്ഷിയാണോ എന്നത്, ആവശ്യപ്പെടുന്ന റെമഡി നൽകാൻ കഴിയുന്നതാണോ എന്നത്, ഇതേ സംഗതി നേരത്തെ കോടതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത്, കേസെടുക്കുന്നതിന് പര്യാപ്തമായ കുറ്റം പ്രഥമ ദൃഷ്ടിയ ഉണ്ടോ എന്നത്, ഇപ്രകാരമുള്ള പ്രിലിമിനറിയിൽ കേസ് എടുക്കേണ്ടതുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കംപ്ലൈന്റ് അഥവാ അന്യായം അഡ്മിറ്റ് ചെയ്യും. കേസ് ഫയലിൽ സ്വീകരിച്ചു എന്ന് സാധാരണ പറയും. കേസെടുക്കാനുള്ള ജിസ്റ്റ് ഇല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി കേസ് ഡിസ്മിസ് ചെയ്യും. കേസ് തള്ളിപ്പോയി എന്ന് പൊതുവെ പറയും. അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യും. കക്ഷികളുടെ അപ്പിയറൻസ് കോൾ ഫോർ ചെയ്യുകയാണ് അടുത്ത നടപടി. ഹിയറിംഗ് ദ അതർ സൈഡ് എന്ന സ്വാഭാവിക നീതിതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്പിയറൻസ് അവസരം നൽകുന്നത്. കൂടുതൽ അറിയാൻ സ്വാഭാവിക നീതി എന്ന വീഡിയോ ദയവായി കാണുക. ഫൈലോസ് എന്ന വീഡിയോയിൽ ലിമിറ്റേഷൻ ആക്ടിനെ കുറിച്ചും മറ്റും വിവരിക്കുന്നുണ്ട്. അതും കൂടി ദയവായി കാണുക. സാധാരണ സമൻസ് അയച്ചുകൊണ്ടാണ് കക്ഷികളെ വിളിക്കുന്നത്. സമൻസിനൊപ്പം കംപ്ലൈന്റിന്റെ ഒരു കോപ്പി കൂടി അയച്ചു കൊടുക്കും. സമൻസ് കിട്ടിയാൽ കക്ഷി ഹാജരാകുന്നില്ലെങ്കിൽ വാറണ്ട് അയച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കും. അറസ്റ്റ് ചെയ്യപ്പെട്ട കക്ഷികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് നടപടികൾ തുടരും. ജാമ്യത്തിൽ വിടുകയും ആകാം. എതിർകക്ഷികൾക്ക് പറയാനുള്ളത് പ്ലീഡിംഗ്സ് ആയി ഫയൽ ചെയ്യാവുന്നതാണ്. റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തു എന്ന് പറയും. ഇതിനോടൊപ്പം തെളിവുകളും ഹാജരാക്കാവുന്നതാണ്. ഈ നടപടികൾ നടന്നുവരവേ ചില ഇടക്കാല നടപടികൾ കടന്നുവരും. പെറ്റീഷൻസ് അല്ലെങ്കിൽ ഇന്റർലോക്കിറ്ററി ആപ്ലിക്കേഷൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ സ്റ്റേ, ഇഞ്ചക്ഷൻ ഓർഡറുകൾക്കുള്ള അപേക്ഷകൾ, രേഖകൾ കണ്ടെടുക്കുന്നതിനുള്ള അപേക്ഷകൾ, കമ്മീഷനെ നിയമിക്കാനുള്ള അപേക്ഷകൾ, പെറ്റീഷനുകളിലും പ്ലീഡിംഗ്സിലുമുള്ള അമെൻമെന്റുകൾ, കൂടുതൽ പേരെ കേസിൽ കക്ഷി ചേർക്കൽ, മരണപ്പെടുന്ന കക്ഷികളുടെ ലീഗൽ ഹെയേഴ്സിനെ കക്ഷി ചേർക്കൽ, സിവിൽ മാറ്ററുകളിൽ പെറ്റീഷനിൽ എടുത്ത തീരുമാനങ്ങൾ റിവ്യൂ ചെയ്യുന്നതിനുള്ള അപേക്ഷ, കംപ്ലൈന്റ് ഡിഫോൾട്ടിൽ തള്ളുന്നതിനുള്ള അപേക്ഷ, ഡിസ്മിസൽ ഓർഡർ റീകോൾ ചെയ്യുന്നതിനുള്ള അപേക്ഷ, കൂടുതൽ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷകൾ, ഏർലി പോസ്റ്റിംഗ് ലഭിക്കാനുള്ള അപേക്ഷകൾ, സമയം നീട്ടിക്കിട്ടുന്നതിനുള്ള അപേക്ഷകൾ, കംപ്ലൈന്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതിനുള്ള അപേക്ഷകൾ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പരിശോധിക്കുന്നതിനുള്ള അപേക്ഷ, തള്ളിയ പെറ്റീഷൻ റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള അപേക്ഷ, പകർപ്പ് അപേക്ഷകൾ തുടങ്ങിയ നിരവധി അപേക്ഷകൾ വന്നേക്കാം. ഇത്തരം പെറ്റീഷനുകളിലും എതിർകക്ഷികൾക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ മതിയായ സമയം അനുവദിക്കുന്നതാണ്. പെറ്റീഷനുകളിലും ചെറിയ തോതിൽ വാദം കേട്ടാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. പെറ്റീഷനിലെ ഉത്തരവ് അന്തിമ ഉത്തരവ് വരുന്നതോടുകൂടി ഇല്ലാതാകും. പെറ്റീഷനിലെ ഉത്തരവ് പാലിക്കാൻ കക്ഷികൾ ബാധ്യസ്ഥരാണ്. പ്ലീഡിംഗ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ കേസ് സ്റ്റെപ്സ് എവിഡൻസിനായി മാറ്റും. ഇനി സ്റ്റെപ്സ് എവിഡൻസ് എന്താണെന്ന് നോക്കാം. ഇത് മറ്റൊന്നുമല്ല, തെളിവുകൾ നിരത്തുന്ന നടപടിയാണ്. തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നിരത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. തെളിവുകൾ എന്നതിൽ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ പറയുന്ന എല്ലാ തെളിവുകളും വരും. പ്രമാണങ്ങൾ, രേഖകൾ, ഇലക്ട്രോണിക് തെളിവുകൾ, സാക്ഷി തെളിവുകൾ എന്നിവയെല്ലാം വരും. തെളിവുകൾ
മാർക്ക് ചെയ്ത് ഫയലിൽ സ്വീകരിക്കുന്ന നടപടിയാണ് ഇവിടെ. ഒബ്ജക്ഷൻ വരുന്ന തെളിവുകൾ പരിശോധിച്ച് തള്ളിക്കളയും. അഡ്മിറ്റ് ചെയ്യുന്ന തെളിവുകൾ മാത്രം രേഖപ്പെടുത്തും. എവിഡൻസ് മാർക്ക് ചെയ്യുന്നു എന്ന് പറയും. പ്രമാണങ്ങളിൽ മാർക്കിംഗ് സ്റ്റാമ്പ് പതിപ്പിച്ച് ക്രമ നമ്പർ ഇടുകയാണ് ചെയ്യുന്നത്. സാക്ഷികളെ വിസ്തരിച്ച് വിശ്വാസ്യതയും തെളിവ് മൂല്യവും ഉറപ്പുവരുത്തും. സാക്ഷി വിസ്താരം 3 ഘട്ടങ്ങളായി നടത്തും. ചീഫ്, ക്രോസ് ആൻഡ് റീ. സാക്ഷികളുടെ മൊഴി പ്രമാണങ്ങളായി രേഖപ്പെടുത്തും. ഇപ്രകാരമുള്ള തെളിവെടുപ്പ് അവസാനിപ്പിച്ച് എവിഡൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പിന്നീട് തെളിവ് നൽകാൻ അനുവദിക്കാറില്ല. എവിഡൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഫൈനൽ ഹിയറിംഗിനായി മാറ്റിവെക്കും. ഈ ഫൈനൽ ഹിയറിംഗിലാണ് ഇരുപക്ഷവും വാദം പറയുന്നത്. കേസിലെ വസ്തുതകൾ തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണോ അവർ ഹാജരാക്കിയ തെളിവുകളുടെ പിൻബലത്തിൽ കേസിനാസ്പദമായ വസ്തുതകളെ തെളിയിക്കേണ്ടതാണ്. ആയതിലേക്കുള്ള വാദം പറയേണ്ടതാണ്. സ്റ്റെപ്സ് എവിഡൻസിൽ തള്ളിപ്പോയ തെളിവുകളൊന്നും വാദം പറയുമ്പോൾ കൊണ്ടുവരാൻ കഴിയില്ല എന്നോർക്കണം. വാദം പറഞ്ഞ് ഓരോ വസ്തുതകളും തെളിയിക്കേണ്ടതാണ്. ഇപ്രകാരം തെളിയിക്കപ്പെട്ട വസ്തുതകളും നിയമവ്യവസ്ഥകളും കണക്കിലെടുത്താണ് കോടതി തർക്ക വിഷയങ്ങൾ തീർച്ചപ്പെടുത്തുന്നത്. തീർച്ചപ്പെടുത്തിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്തിമ വിധി പുറപ്പെടുവിക്കുന്നു. ഇവിടെ ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞതിൽ നിന്നും കോടതി നടപടിക്രമങ്ങൾ ഇത്രയും ലളിതമാണെന്ന് വിശ്വസിക്കേണ്ട. എന്താ, സ്വന്തമായി കേസ് നടത്താൻ ഉദ്ദേശമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ലീഗൽ പ്രിസം നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ശരിയായി പറയുന്ന ഒരു ഫോറമാണ്. ഈ ചാനൽ തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്നേഹിതരിലേക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.